ഭിന്ന അഭിപ്രായങ്ങളാണ് എന്നും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾക്കെതിരെ ക്രിയാത്മകമായി നിലകൊള്ളുമ്പോൾ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ തിരുത്തൽ ശക്തിയാകും. ആത്യന്തികമായി അത് ജനങ്ങളുടെ നേട്ടമായി ഭവിക്കുകയും ചെയ്യും. പണ്ടും വളർച്ചയുടെ പടവുകളിലെല്ലാം ഭരിക്കുന്നവരോടുള്ള വിയോജിപ്പുകളും ഭിന്ന അഭിപ്രായങ്ങളുമെല്ലാം ആ ആശയത്തെ പ്രജ്വലിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ദൗത്യം എന്തെന്ന് പ്രതിപക്ഷം സൗകര്യപൂർവ്വം മറന്നുപോകുന്നതാണ് കേരളത്തിലെ സമീപകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ട UDF 7 വർഷത്തിലേറെയായി സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടും അടങ്ങാത്ത ശത്രുതയും അസഹിഷ്ണുതയുമാണ് പ്രതിപക്ഷത്തിരുന്ന് പ്രകടിപ്പിക്കുന്നത്. പിണറായി സർക്കാരിനെ 2ാം തവണയും ജനം തെരഞ്ഞെടുത്തത് അംഗീകരിക്കാൻ 2 വർഷമായിട്ടും പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. LDF സർക്കാരിന് കീഴിൽ കേരളം ഉത്തരോത്തരം വളരുന്നത് കണ്ട് സഹിക്കാനാവുന്നില്ല UDF നേതാക്കൾക്ക്. എല്ലാ വികസന പദ്ധതികൾക്കും എങ്ങനെയൊക്കെ തുരങ്കം വയ്ക്കാനൊക്കുമോ എന്ന് ഗവേഷണം നടത്തുകയാണ് അവർ. പ്രതിപക്ഷത്തെ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധി മൂടിയിരിക്കുകയാണ്. ആ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് ചരടുപൊട്ടിയ പട്ടം പോലെ നട്ടം തിരിയുകയാണ്. അഴിമതി കേസുകളിൽപ്പെട്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻമന്ത്രിയും മുതൽ പ്രാദേശിക നേതാക്കൾ വരെ അഴിയെണ്ണുന്ന സ്ഥിതിയിലായി. നേതൃത്വം കൂട്ടത്തോടെ നിയമ നടപടികൾക്ക് വിധേയമാകുന്ന അസാധാരണമായ കാഴ്ചയാണ് കാണുന്നത്. ഈ പ്രതിസന്ധി കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായ ഏക സിവിൽ കോഡ് വിഷയത്തിൽ പോലും സുചിന്തമായ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് കൈക്കൊള്ളുന്നത് അഴകുഴമ്പൻ നിലപാടായതിനാൽ ന്യൂനപക്ഷങ്ങൾക്ക് ആ പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ സമീപകാലത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും മാലിന്യ കൂമ്പാരത്തിൽ കിടന്ന് അഴുകുകയാണ്. ആരോപണം ഉന്നയിക്കുക, തെളിവ് ചോദിക്കുമ്പോൾ കൈമലർത്തുക എന്നത് ദൈനംദിന പരിപാടിയായി മാറി. പുനർജനി തട്ടിപ്പിൽ ED ഉദ്യോഗസ്ഥരടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാതിലിൽ മുട്ടിക്കഴിഞ്ഞു. മുൻമന്ത്രി VS ശിവകുമാറിനെ ED പല ആവർത്തി ചോദ്യം ചെയ്തു. ബാങ്ക് തട്ടിപ്പ് കേസിൽ KPCC ജനറൽ സെക്രട്ടറി ജയിലിലായി. എത്രയോ കാലമായി മൃതാവസ്ഥയിലായ കോൺഗ്രസിൽ നിന്ന് നല്ല മൂല്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. സമൂഹത്തിനോ ജനങ്ങൾക്കോ ഉപകാരപ്രദമായ ഒരു വിഷയവും കോൺഗ്രസിൻ്റെ അജണ്ടയിലില്ല. കേരളത്തിൻ്റെ തലസ്ഥാനം മാറ്റണമെന്ന തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം പോലെ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതുകൊണ്ടും അത്തരമൊരു വിഷയം ചർച്ചയാകുന്നതുകൊണ്ടും നാട്ടുകാർക്ക് എന്ത് ഗുണം? തലസ്ഥാനം മാറ്റണമെന്നാവശ്യപ്പെട്ട ഹൈബീഡനെ KPCC പ്രസിഡന്റ് K. സുധാകരൻ അനുകൂലിക്കുന്ന പരിഹാസ്യമായ കാഴ്ചയും നമ്മൾ കണ്ടു.